ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുന്നേ കുറച്ച് വീഡിയോകൾ ചെയ്തിരുന്നു ക്യാഷ് നോവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാഷ് നോവ് എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോണും നിങ്ങളുടെ എം എസ് ഐ ഡിയും വെച്ച് നിങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഈ ഒരു ആപ്പിനകത്ത് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, ഞാൻ ഒരിക്കലും ഇതിന് പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. കാരണം ഇത് എടുക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായിരിക്കും. കാരണം ഇത് എടുത്തു കഴിഞ്ഞ് പല ആൾക്കാരും ചോദിക്കുന്നത്, ഇത് എടുത്തു കഴിഞ്ഞ് നാട്ടിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ അടക്കാതെ നാട്ടിൽ പോയി എന്തെങ്കിലും സംഭവിക്കുമോ, അടക്കാതിരുന്നാൽ ലീഗലായിട്ട് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ എന്നുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അല്ലാതെ അടച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കിട്ടും എന്നുള്ള ചോദ്യത്തിനേക്കാളും കൂടുതൽ ഇത് അടക്കാതെ നാട്ടിൽ പോയി എന്ത് സംഭവിക്കും ലീഗൽ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് ലോൺ എടുക്കുകയാണ്, അത് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അതിൻ്റെ കണ്ടീഷൻസ് വായിച്ച ശേഷം നോക്കി മാത്രമാണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാനുള്ള ടെൻഡൻസി നിങ്ങൾ കാണിക്കണം. ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല, കാരണം ഇത് എടുക്കാതിരിക്കണ 100% എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിലേക്ക് വരുന്ന ഇൻട്രസ്റ്റ് അത് വളരെ ഹൈ ആണ്. നിങ്ങൾക്ക് ഒരു 300, 500, 1000 എടുക്കുന്നവർ അതിൻ്റെ ഇൻട്രസ്റ്റ് അത്ര നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരു 3000-ത്തിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ ആ ഒരു എമൗണ്ട് വലുതാവുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഇതാ. കാരണം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഇത് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അത് ഇൻട്രസ്റ്റ് മാത്രം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ വലിയൊരു എമൗണ്ട് ആയിരിക്കും. ആ ഒരു എമൗണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കൂട്ടുകാരെന്ന് അല്ലെങ്കിൽ അറിയുന്നവരായിരുന്നെങ്കിലും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു എമൗണ്ട് മേടിക്കാം. പക്ഷേ ഇത്തരത്തിൽ നിങ്ങളൊരു എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടക്കില്ല, അതൊരു മാന്യതയാണ് എന്ന് മാത്രമേ അതിനകത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനുള്ള ആഫ്റ്റർ എഫക്റ്റ് വരിക എന്നുള്ളതാണ്. നിങ്ങളത് ലാർജ് ആയിട്ടുള്ള എമൗണ്ട് വന്നാൽ ഒരു പരിധിവരെ ചിലപ്പോൾ ലീഗലായിട്ട് മൂവ് ചെയ്താൽ പോലും ഒരുപാട് നൂലാമാലകളുണ്ട് അവർക്കും നിങ്ങൾക്കും. പക്ഷേ ഇത് എന്തെങ്കിലും കാലത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം അത്. ഇതിനകത്ത് വരുന്ന രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡീറ്റെയിൽസ്, എവറി ഡീറ്റെയിൽസ്, നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ അടക്കം, നിങ്ങളെ എമിറേറ്റ്സ് ഐ ഡി, മൊബൈൽ നമ്പർ, നിങ്ങളുടെ വീട്ട് അഡ്രസ്സ് വരെ ആ ഒരു എൻട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ രണ്ടാളെ നമ്പർ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ സഹോദരന്മാർ ആരുടെ നമ്പർ. പക്ഷേ ആ ഒരു നമ്പറിനകത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ അടക്കാതിരുന്നാൽ, തുടർച്ചയായി നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നാൽ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് കരുതി, ഇതിനെ നിങ്ങൾ എടുത്തതിൻ്റെ ലോൺ എടുത്തതിൻ്റെ മുഴുവൻ ബുദ്ധിമുട്ട് ഇതാക്കാൻ പോകുന്നത് എന്താ, നിങ്ങൾ ഈ ഒരു എടുത്ത കൊടുത്ത തൊട്ടടുത്ത് കൊടുത്ത നമ്പർ ആളിലേക്കാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്ന മെയിൻ പ്രശ്നം. പിന്നെ അഡ്രസ്സ് ഉള്ളതെന്ന് ഒരു കാര്യമെന്ന് വെച്ചാൽ, നിരന്തരമായിട്ട് വിളിച്ച് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് കുറേ ആൾക്കാർ ചോദിച്ചു, ഇത് എങ്ങനെ റീപേയ്മെൻറ്റ് ചെയ്യുന്നുള്ളത്? റീപേയ്മെൻറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചടച്ച് നിങ്ങളത് ക്ലിയർ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾക്കത് ഒരിക്കലും നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കണം. ഇത്തരത്തിലുള്ളതൊക്കെ ഒരു വളരെ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് അത് ഒഴിവാക്കാൻ തന്നെ എൻ്റെ റിക്വസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം. ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ആവശ്യം രണ്ട് ഓപ്ഷൻ, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ ത്രൂ ബൈ കാർഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇത് റീപേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളെല്ലാവരും ഒരു ഇത്തരത്തിലുള്ള ലോണുകളൊന്നും ഒഴിവായിരിക്കണം. കാരണം നിങ്ങൾക്ക് ബാങ്ക് ലോൺ എടുക്കാം, അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. കാരണം ഇതിനകത്ത് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു അടവ് തെറ്റിക്കഴിഞ്ഞാൽ 12-13 ദിർഹം എക്സ്ട്രാ വരും. ആ ഒരു എക്സ്ട്രാ വന്നതിന് പുറമെ നിങ്ങൾ എക്സ്റ്റെൻഷൻ ചെയ്യണമെങ്കിൽ, അതായത് 15 ദിവസത്തിന് 20 ദിവസത്തിന് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഒരു ലോണിൻ്റെ എക്സ്റ്റെൻഷൻ, നിങ്ങൾ ആ ഒരു എമൗണ്ടും പ്ലസ് 10-15 ദിർഹം നിങ്ങൾ അധികം കൊടുക്കേണ്ടി വരും. ആ ഒരു എമൗണ്ട് കൊടുത്ത് നിങ്ങൾ 15 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യും. ഇത് 15 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് അടക്കാൻ സാധിക്കുമ്പോൾ, കാരണം നിങ്ങൾക്ക് വളരെയധികം ലോസാണ് വരുന്നത്. ഇത് കാരണം തൊട്ടടുത്തൊരാൾ നിങ്ങളതിനെ എമൗണ്ട് മേടിച്ച് കഴിഞ്ഞ് നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശാരീരികമായിട്ട് അല്ല, നിങ്ങൾ മാനസികമായിട്ട് അവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. നിരന്തരമായി കോളും മെസ്സേജ് നിങ്ങളെ പേഴ്സണൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഒരാളല്ലെങ്കിൽ പറയാം, നിങ്ങൾ വിളിച്ച് എന്താ കഴിഞ്ഞ അടക്കാം, പേയ്മെൻറ്റ് അടക്കാമെന്ന് പറഞ്ഞാൽ പോലും 5 മിനിറ്റിനുള്ളിൽ അടുത്ത ആൾ വിളിക്കും. കാരണം എനിക്ക് 2-3 അനുഭവം ഉണ്ട്, ഞാൻ എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പറയുന്നത്. കാരണം പിന്നെ അത് അവരോട് അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെ ലോൺ എടുക്കാം, എങ്ങനെ ഇതിൻ്റെ റീപേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ എല്ലാവരോടും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരമാവധി ഇത് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്താണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കയറി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വിഷയം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.